നമസ്തെ. പൊതുവെ നമ്മളൊരു പറച്ചിൽ പറയാറുണ്ട്, പട പേടിച്ച് പന്തളത്ത് ചെല്ലുമ്പോൾ പന്തം കൊളുത്തി പട. ഏതാണ്ട് അതേ മട്ടിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. കാര്യം പട പേടിച്ച് രണ്ട് മുന്നണികളും ചെന്ന് പന്തളത്ത് അയ്യപ്പൻ്റെ സ്വന്തം നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് പന്തം കൊളുത്തി നിൽക്കുന്ന NDAയുടെ പട തന്നെയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ള ഒരു സംഖ്യ 18 എന്ന് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാകണം 18 സീറ്റിലായാണ് NDA പന്തളം മുനിസിപ്പാലിറ്റിയിൽ വൻ വിജയം കൊയ്തിരിക്കുന്നത്. ഇതോടുകൂടി പന്തളം അയ്യപ്പൻ്റെ സ്വന്തം നാട് താമരയുടെ സുഗന്ധം അറിയുകയാണ് ഇനി. ഇത് LDF UDFനുള്ള ശക്തമായ തിരിച്ചടി തന്നെയാണ്. നമുക്കറിയാം 2018-19 കാലയളവിൽ അവിടുത്തെ ജനങ്ങളെ, വീട്ടിലെ അമ്മമാരെ വരെ തെരുവിലേക്കിറക്കിയ LDFൻ്റെ നടപടിക്രമത്തെക്കുറിച്ച്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആ വിധി വന്ന നാൾ മുതൽ ഓർക്കാപ്പുറത്താണ് LDFന് അതൊരു തിരിച്ചടിയായി അന്ന് സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ പന്തളത്ത് വലിയ ഒരു പ്രക്ഷോഭത്തിന് അണിനിരന്നത്. ആ പ്രക്ഷോഭം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നപ്പോൾ അതിൽ പങ്കെടുത്ത ഒരു അയ്യപ്പ ഭക്തനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിൽ വരെ ഈ റെഡ് ജിഹാദികൾ, നമുക്ക് ആ വാക്ക് തന്നെ എടുത്തു പറയേണ്ടി വരും, റെഡ് ജിഹാദികൾ അന്ന് ഈ ഒരു അയ്യപ്പ ഭക്തനെ കല്ലെറിഞ്ഞ് കൊന്ന സാഹചര്യം വരെ ഉണ്ടായി. അതൊന്നും അവിടുത്തെ വിശ്വാസികളായ ഹിന്ദുക്കൾ മറന്നിട്ടില്ല എന്നതിൻ്റെ തെളിവ് തന്നെയാണ് 18 എന്ന മാന്ത്രിക സംഖ്യയിൽ NDA അവിടെ അരക്കിട്ട് ഉറപ്പിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ആ കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അന്ന് മുഖ്യമന്ത്രിയുടെ നടപടിക്രമങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ട് വരും. കാര്യം ഈ ഒരു അയ്യപ്പ ഭക്തനെ കല്ലെറിഞ്ഞു കൊന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന് ഹൃദയാഘാതം മൂലം ആണ് മരണമടഞ്ഞത് എന്നാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെയാണ് മുഖ്യമന്ത്രി ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് അന്ന് വ്യക്തമായിരുന്നു. കാര്യം അന്ന് വാർത്താമാധ്യമങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു വിഷയം വളരെ കാര്യമായി ചർച്ച ചെയ്തതാണ്. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് കൃത്യമായി സൂചിപ്പിക്കുകയും ഉണ്ടായിരുന്നു, തലക്കേറ്റ ക്ഷതം മൂലമാണ് ആ ഭക്തൻ മരണമടഞ്ഞത് എന്നത്. അന്ന് അതിന് പിന്നിൽ പ്രവർത്തിച്ച ആ റെഡ് ജിഹാദികളെ പന്തളത്തിൻ്റെ മണ്ണിൽ നിന്നും അയ്യപ്പൻ്റെ മണ്ണിൽ നിന്നും എക്കാലത്തേക്കും തുരത്തി ഓടിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇക്കുറി അവിടുത്തെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പന്തളത്ത് നിന്നും ലഭിക്കുന്നത്. ഏതായാലും പന്തളത്തിൻ്റെ മണ്ണിൽ ഇനി പറക്കുക കാവിക്കൊടിയായിരിക്കും. പന്തളം മുനിസിപ്പാലിറ്റിയിൽ 18 എന്ന മാന്ത്രിക സംഖ്യയിൽ പന്തളത്ത് നിന്നുള്ള NDAയുടെ സാരഥ്യം വഹിക്കുന്ന ചുണ കുട്ടന്മാരായ, ചുണ കുട്ടികളായ ആ യുവ രക്തങ്ങളിലായിരിക്കും ഇനി ആ ഒരു ഭരണം മുന്നോട്ട് പോവുക. 18 എന്നൊരു മാന്ത്രിക സംഖ്യ വീണ്ടും പന്തളത്തുകാരുടെ മനസ്സിലേക്ക് ഇതൊരു വിശ്വാസത്തിൻ്റെ ചിഹ്നമായി തന്നെ നിറയുകയാണ്. നമുക്കറിയാം 18 തത്വസോപാനങ്ങൾക്ക് മുകളിലാണ് അയ്യപ്പൻ കുടികൊള്ളുന്നത്. ഹിന്ദു പുരാണങ്ങൾ പരിശോധിക്കുമ്പോഴും 18 എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് വലിയൊരു പങ്കുണ്ട്. 18 പുരാണങ്ങളാണ് നമുക്കുള്ളത്. മഹാഭാരതം പരിശോധിക്കുമ്പോൾ അതിലെ 18 പർവ്വങ്ങളാണുള്ളത്. അങ്ങനെ 18 എന്ന സംഖ്യയ്ക്ക് ഹിന്ദു പുരാണങ്ങളുമായി വലിയ ബന്ധമാണുള്ളത്. ആ ഒരു ഇത് തന്നെയാണ് ശബരിമലയുടെ കാര്യത്തിലും. 18 തത്വസോപാനങ്ങളാണ്, അത് അയ്യപ്പൻ്റെ പൂങ്കാവനത്തിലെ 18 മലകളാണെന്നുള്ള സങ്കല്പമുണ്ട്. അതല്ല, 18 രജോ തമോ ഗുണങ്ങൾ അടങ്ങിയ നമ്മുടെ മനുഷ്യൻ്റെ ആ ഒരു സ്വഭാവ സവിശേഷതയുടെ അടയാളം തന്നെയാണ് ഈ 18 പടികളെന്നൊരു വിശദീകരണവുമുണ്ട്. ഇത് തന്നെയായാലും 18 എന്ന സംഖ്യയ്ക്ക് വലിയ ഒരു പ്രാധാന്യമാണ് നമ്മുടെ ഹിന്ദു പുരാണങ്ങൾ നൽകിയിരിക്കുന്നത്, പ്രത്യേകിച്ചും ശബരിമല തീർത്ഥാടനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാകണം അയ്യപ്പൻ്റെ മണ്ണിൽ വീണ്ടും 18 എന്നത് വലിയ ഒരു മാന്ത്രിക സംഖ്യയായി മാറുന്നു. NDA അവിടെ ഉജ്ജ്വല വിജയമാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. പന്തളം മുനിസിപ്പാലിറ്റി ഇനി NDAയുടെ കൈകളിൽ ഭദ്രമാണ്. കാലാകാലങ്ങളിലായി LDF പിടിച്ചു വച്ചിരുന്ന അവരുടെ ഒരു കോട്ട കൊത്തളമാണ് NDA ഇപ്പോൾ അവിടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. എന്തായാലും ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ പന്തളത്തുകാർ. കാര്യം തങ്ങളുടെ നാടിനെ സംരക്ഷിക്കുന്ന, തങ്ങളുടെ കുലദൈവത്തിൻ്റെ ആലയത്തെ സംരക്ഷിക്കുന്ന അവരുടെ കൈകളിലേക്ക് തന്നെയാണ് ഭരണം എത്തിയിരിക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് പന്തളമെങ്കും. പന്തളത്ത് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകളനുസരിച്ച് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ അതിരുവിടാതെ, എന്നാൽ പ്രകടിപ്പിക്കേണ്ട ആഘോഷങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട്, വോട്ടർമാരോട് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ NDA സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വോട്ടർമാർക്ക് നന്ദി പറയുന്ന ഒരു തിരക്കിലാണ്. കൂടുതൽ ഫലങ്ങൾ ഇനി വൈകുന്നേരത്തോടുകൂടി നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും പന്തളം വലിയൊരു സൂചന തന്നെയാണ് കേരളത്തിലേക്ക് നൽകുന്നത്, കേരളത്തിന് മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ്റെ സെമി ഫൈനലാണ് ഈ കഴിഞ്ഞു പോയതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പന്തളം നമുക്ക് കണക്കിലെടുത്തേ മതിയാവൂ. ഇവിടെ ഒരു പ്രതിപക്ഷം ഇനി ആര് എന്ന ചോദ്യത്തിന് ഒരു വലിയ ഉത്തരം ലഭിക്കുകയാണ്. കാര്യം UDF ഈ ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് ഏറെക്കുറെ ഓർമ്മചിത്രമായി മാറുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക്
ബി ജെ പി ശക്തമായി കടന്നു വരികയാണ്. ഒരു ദേശീയ മുന്നണിയായ ബി ജെ പി എന്തുകൊണ്ട് ഇതുവരെ കേരളത്തിൽ തേരോട്ടം നടത്തിയില്ല എന്ന ചോദ്യത്തിന് ഉള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.